പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു പരിശീലന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. സെന്റ് മേരീസ് ചർച്ച് ഞാറക്കൽ ഇടവക എയ്ഡ്സി ഫാമിലി നടത്തുന്ന അസംബ്ലിയിലേക്ക് സ്വാഗതം. ഹാർട്ടി വെൽക്കം ടു ഓൾ. അനുഭവിച്ചറിയുവാനും അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുവാനും പരസ്പരമുള്ള ബന്ധങ്ങളിൽ കരുണയോടെ കരുതലാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങളുടെ അമ്മയായ കാത്തോലിക്ക സഭയിലും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സഹപാഠികളെയും അങ്ങയുടെ സ്നേഹവലയത്തിൽ സംരക്ഷിച്ചുകൊള്ളണമേ. മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഉപരിയായി അങ്ങയുടെ ബന്ധത്തിലും ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ക്രിസ്തീയ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാനും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ലോകത്തിനെങ്ങും സമാധാനമേകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ അധ്യാപകരെയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നിറയ്ക്കുകയും നവീകരിക്കുകയും ചെയ്യണമേ. ആമേൻ. കൂട്ടുകാരെ, ഞാൻ ഒരു പതിപ്പൊഴുത വിശുദ്ധൻ വിശുദ്ധ തോമസ് ഫിലനോവ. സ്പെയിൻ ജനിച്ച തോമസ് പാവങ്ങളുടെ പിതാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവും അധ്വാനിച്ചുണ്ടാക്കുന്ന തുകയിൽ ആഴ്ച കഴിഞ്ഞുള്ളതെല്ലാം ദരിദ്രർക്ക് വിതരണം ചെയ്തിരുന്നു. അങ്ങനെ പരസ്നേഹം പ്രസംഗിക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുത്ത ഒരു കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. 16 വയസ്സിൽ തലമാങ്കായിലെ അഗസ്റ്റീനിയ സന്യാസ സഭയിൽ അദ്ദേഹം അംഗമായി. വളരെ പെട്ടെന്ന് തന്നെ അഗസ്റ്റീനിയ സഭയുടെ പ്രൊവിൻഷ്യലായി അദ്ദേഹം നിയമിതനായി. അന്നാർഭാടവും തികച്ചും ലളിതവുമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ധാരാളം രോഗികളെ സുഖപ്പെടുത്തുകയും കഠിന ഭാവങ്ങളെ മാനസരപ്പെടുത്തുകയും ചെയ്തിരുന്നു. 1555 ചർമ്മമടഞ്ഞ വിശുദ്ധ തോമസ് 1618 വാഴ്ത്തപ്പെട്ടവനും 1658 നവംബർ 1 അലക്സാണ്ടർ 7-ാമനാൽ വിശുദ്ധനെ പ്രഖ്യാപിക്കപ്പെട്ടു. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. 1 കൊരിന്ത്യോസ് 3:16-17 വാക്യം. വാർത്താ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് എയ്ഡ്സിൽ നിന്നും ജ്വൽ ജോർജ്. പ്രധാന വാർത്തകളിലേക്ക്.
വർത്തിക്കാൻ സിറ്റി ഭരണകൂടത്തിലെ പുതിയ മേധാവി. അമിത ദേശീയതയ്ക്കും കുടിയേറ്റ വിരുദ്ധതയ്ക്കുമെതിരെ ഫ്രാൻസിസ് മാർപാപ്പ. എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് സഹൃദയുടെ വെന്റിലേറ്ററുകൾ. വിശ്വാസ പരിശീലന ഒന്നാം സെമസ്റ്റർ പരീക്ഷ ഒക്ടോബർ 3. പോകാം വിശദമായ വാർത്തകളിലേക്ക്. വർത്തിക്കാൻ സിറ്റി രാഷ്ട്രത്തിന്റെ ഭരണകൂടത്തിലെ പ്രസിഡന്റായി ബിഷപ്പ് ഫെർണാഡോ വെർഗ സലസാഗയെ ഫ്രാൻസിസ് മാർപാപ്പ നിയമിച്ചു. സ്പെയിൻ സ്വദേശിയായ അദ്ദേഹം ലിജനറീസ് ഓഫ് ക്രൈസ്റ്റ് എന്ന സന്യാസ സമൂഹത്തിലെ അംഗമാണ്. മാനവ സമൂഹത്തിന്റെ പൊതുനന്മയ്ക്കുപരിയായി ദേശീയവാദങ്ങൾക്കും സാംസ്കാരിക തനിമകളുടെ സംരക്ഷണത്തിനും കുടിയേറ്റ വിരോധത്തിനും പ്രാധാന്യം കൊടുക്കുന്നതിനെതിരെ ഫ്രാൻസിസ് മാർപാപ്പ പ്രതികരിച്ചു. അതിരുകൾക്കതീതമായ മാനവ സാഹോദര്യത്തിനു വേണ്ടി പാപ്പ വാദിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ സഹൃദയുടെ കരുതൽ പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് വെന്റിലേറ്ററുകൾ സൌജന്യമായി നൽകി. സഹൃദയ നടത്തുന്ന പ്രവർത്തനങ്ങളെ വ്യവസായ മന്ത്രി പി രാജീവ് അഭിനന്ദിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസ പരിശീലന ഒന്നാം സെമസ്റ്റർ പരീക്ഷ ഒക്ടോബർ 3 ഓൺലൈനായി നടത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. വാർത്തകൾ സമാപിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളൊക്കെ വളരെ മനോഹരമായി ആഘോഷിച്ചു കാണുമല്ലോ. അടുത്ത മാസം പരിശുദ്ധ അമ്മയ്ക്ക് വളരെ പ്രധാനപ്പെട്ട മാസമാണ് ഒക്ടോബർ മാസം, ജപമാല മാസം. മുൻ വർഷങ്ങളിലെ പോലെ എല്ലാവർക്കും ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി ജപമാല ചൊല്ലുവാൻ സാധിക്കുമോ എന്നറിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സാധിക്കുന്നിടത്തോളം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. ആ ജപമാലയോടൊപ്പം നമ്മുടെ യാചനകൾ, സങ്കടങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം ചേർത്തുവെക്കാം. തീർച്ചയായും പരിശുദ്ധ അമ്മ ഈശോയോട് പറഞ്ഞ് നമുക്ക് ഇതെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റിത്തരും. നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് ചുറ്റും കൊറോണ രോഗം മൂലം വിഷമിക്കുന്നവർ, അതുമൂലമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഉറ്റവർ, നഷ്ടപ്പെട്ടവർ, ഇവരെ എല്ലാവരെയും ചേർത്തുവെക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് ഈശോയിലേക്ക് നടന്നു നീങ്ങാം. തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ദിവ്യ ആയുധമാണ് ജപമാല. ആ ജപമാല നമുക്ക് കൈകളിലേന്താം. ഈശോയോടൊപ്പമായിരിക്കാം മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട്. അടുത്ത ആഴ്ച നമ്മളുടെ കാറ്റഗിസം പരീക്ഷയാണ്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എല്ലാവരും നന്നായി പഠിച്ച് മിടുക്കരായി പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ. കൂടാതെ ഇന്നത്തെ അസംബ്ലിയിൽ പങ്കെടുത്ത 8C എന്റെ കുഞ്ഞുമക്കൾ, അവരുടെ മാതാപിതാക്കൾ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി. താങ്ക് യു. ജപമാല കയ്യിലെടുക്കും ഞാൻ, അമ്മ തൻ കയ്യിൽ പിടിക്കും. സുവിശേഷം കോർത്തൊരാ നൂലിൽ ഞാൻ ജീവിതം കോർത്തിന്നു നൽകും. മുത്തുകളെന്നി പ്രാർത്ഥിക്കും ഞാൻ, അമ്മ തൻ മുത്തായി മാറും. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. സുകൃതമെല്ലാം കോർത്തു വെച്ച മാലയാണ്. എന്റെ കൂട്ടുകാർക്കും കുടുംബങ്ങൾക്കും ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു.